നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. ജൂലൈ 24 വരെ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തിയും നിലവിലുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടാവും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും വടക്കൻ കേരളത്തിലുമാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കോട്ടയം, വൈക്കം താലൂക്കുകളിലെയും ചങ്ങനാശ്ശേരി താലൂക്കിലെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, വാഴപ്പള്ളി, കുറിച്ചി, തൃക്കുടിത്താനം, പായിപ്പാട്, മാടപ്പള്ളി പഞ്ചായത്തുകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മീനച്ചിൽ താലൂക്കിലെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ട് തുറക്കാൻ സാധ്യതയുണ്ട്. 115.6 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ നിലവിൽ 113.5 മീറ്റർ വെള്ളം ഇപ്പോഴുണ്ട്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് അണക്കെട്ടിൽ ഇത്രയധികം വെള്ളം നിറയുന്നത്. അണക്കെട്ടിന്റെ സംഭരണശേഷി കടക്കാൻ ഇനി 2 മീറ്റർ മാത്രം ബാക്കി നിൽക്കെ 113 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ട് തുറക്കുന്നതിന്റെ മുന്നോടിയായുള്ള ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 114 മീറ്ററിൽ രണ്ടാമത്തെ മുന്നറിയിപ്പും 114.5 മീറ്ററിൽ മൂന്നാമത്തെ മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കും. തുടർച്ചയായി മഴ ലഭിച്ചത് അണക്കെട്ടിൽ അതിവേഗം ജലനിരപ്പ് ഉയരുന്നതിന് സഹായിച്ചു. 38.5 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് കഴിഞ്ഞ വർഷം അണക്കെട്ടിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ഇതിന്റെ 5 മടങ്ങിലധികം വെള്ളം അണക്കെട്ടിലെത്തിയിട്ടുണ്ട്. 2014 അണക്കെട്ട് ഇതിനു മുമ്പ് തുറന്നത്. പോത്തുണ്ടി, കാഞ്ഞിരപ്പുഴ, ചുള്ളിയാർ, മീങ്കര, വാളയാർ അണക്കെട്ടുകളിലും ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം ഡാമിലെത്തുന്നത് കൃഷിക്കും നിത്യോപയോഗത്തിനും ഉപകാരപ്പെടുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാരും അധികൃതരും. മംഗലം ഡാമിന്റെ സംഭരണശേഷി കണക്കിലെടുത്ത് ഷട്ടറുകൾ നേരത്തെ തുറന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.